സാർ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ചില ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നം ഈ അടുത്ത കാലത്ത് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല. അത് സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ അടിച്ചുവിടുകയാണ്. ഇത് നാട്ടിൽ ഭീതി പരത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല, അത് നിയമപരമായി തന്നെ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. കാരണം ഏതെങ്കിലും വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല അത്തരം പ്രചരണങ്ങൾ വന്നിട്ടുള്ളത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനൊരു നിലപാടുണ്ട്. പക്ഷെ ആ നിലപാടിനോട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ യോജിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് പുതിയ ഡാം അവിടെ വരണമെന്നുള്ളത്, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് തുറന്നും നമ്മൾ നടത്തുന്നതുമാണ്. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോഴവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തമിഴ്നാട് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സംസ്ഥാനവുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നൊരു സംസ്ഥാനമാണ്. അവരുമായി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ആ ചർച്ചകൾ നമുക്ക് തുറന്നു നടത്താം. ചില കാര്യങ്ങളിൽ നമ്മുടെ നിലപാടും അവരുടെ നിലപാടുമൊക്കെ ചില വ്യത്യസ്തതകളുണ്ടാവും, അത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അനാവശ്യമായ ഭീതി പരത്തി ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ നിയമപരമായി തന്നെ നേരിടേണ്ടതായിട്ടും വരും.